നമസ്കാരം അന്വേഷണം കോമിലേക്ക് സ്വാഗതം പ്രളയരക്ഷ മുഖ്യ ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരണം കുട്ടനാടിനെ പുനരുദ്ധരിക്കാൻ ആയിരം കോടിയുടെ രണ്ടാം പാക്കേജ് മത്സ്യത്തൊഴിലാളികൾക്ക് ആയിരം കോടി കെ എസ് ആർ ടി സിക്ക് ആയിരം കോടി അനുവദിച്ചു കെ എസ് ആർ ടി സി പൂർണ്ണമായി ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകം പത്ത് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കും ഇതിനായി കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൂടുതൽ വാങ്ങും ഓക്കി പാക്കേജ് വിപുലീകരിക്കുമെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു വയനാടിന് കരുതൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ പദ്ധതി ഇടുക്കിയടക്കം മറ്റു മലയോര മേഖലകളിലും സമാന പദ്ധതികൾ പ്രളയം മൂലം നഷ്ടമുണ്ടായ വ്യാപാരികൾക്ക് ഇരുപത് കോടി ഉയർന്ന ജി എസ് ടി സ്ലാബിലെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ശതമാനം പ്രളയ സെസ് ക്ഷേമ പെൻഷനുകൾ നൂറ് രൂപ വർദ്ധിപ്പിച്ച് വയോജനക്ഷേമത്തിന് വിപുലമായ പദ്ധതി സ്നേഹിത കോളിംഗ് ബെൽ പദ്ധതിയുടെ ചുമതല കുടുംബശ്രീക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇരുപത് കോടി ആരോഗ്യ മേഖലയ്ക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ പദ്ധതി ഇത് മേയിൽ നടപ്പാക്കും കേരള ഭാഗ്യക്കുറിയുടെ വരുമാനം ഉപയോഗിക്കും നാല്പത് ലക്ഷം കുടുംബങ്ങളുടെ പ്രീമിയം സർക്കാർ അടയ്ക്കും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഓങ്കോളജിസ്റ്റുകളെ നിയമിക്കും ചികിത്സയ്ക്ക് അധിക വിഹിതം ഒരു വർഷത്തേക്ക് പ്രതീക്ഷിച്ചിരുന്ന പ്രളയ സെസ് രണ്ടു വർഷത്തേക്കെന്ന് ബജറ്റ് പ്രഖ്യാപനം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു ശതമാനം സെസ് പ്രഖ്യാപിച്ചു കാൽ ശതമാനം സെസ് വന്നതോടെ സ്വർണത്തിനും വെള്ളിക്കും വില ഉയരും ബിയർ വൈൻ നികുതി രണ്ട് ശതമാനം കൂടി നൂറ്റി കോടി രൂപയാണ് ഇതുവഴി അധികം പ്രതീക്ഷിക്കുന്നത് സിനിമാ ടിക്കറ്റിനും നിരക്ക് കൂടും പത്ത് ശതമാനം വിനോദ നികുതി ഈടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി ആഡംബര വസ്തുക്കളുടെ വില ഉയരും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിലയും കൂടും വില കൂടുന്നവ സോപ്പ് ടൂത്ത് പേസ്റ്റ് ശീതള പാനീയങ്ങൾ ചോക്ലേറ്റ് കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ എ സി ഫ്രിഡ്ജ് പാക്കറ്റ് ഭക്ഷണം വാഷിംഗ് മെഷീൻ തുടങ്ങിയവ ശബരിമല സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയതിനു പിന്നാലെ ശബരിമലയെ കൈവിടാതെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരണം വികസന പ്രവർത്തനങ്ങൾക്കായി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി മാറ്റിവെച്ചു ശബരിമലയിൽ തിരുപ്പതി മാതൃകയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും തോമസ് ഐസക് അറിയിച്ചു ശബരിമലയിലെ നടവരവ് കുറഞ്ഞത് ദേവസ്വം ക്ഷേത്രങ്ങളെ ബാധിക്കാൻ അനുവദിക്കില്ല നിലയ്ക്കലിലും പമ്പയിലും അടിസ്ഥാന സൗകര്യത്തിന് കോടി രൂപ മാറ്റിവെച്ചു ശബരിമല റോഡ് വികസനത്തിന് ഇരുനൂറ് കോടി രൂപയും പമ്പയിൽ ഒരു കോടി ലിറ്റർ ശേഷിയുള്ള സ്വീവേജ് പ്ലാന്റിന് കോടിയും അനുവദിച്ചു റാന്നിയിലും നിലയ്ക്കലിലും പുതിയ പാർക്കിംഗ് സൗകര്യവും ഒരുക്കും കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ടോമിൻ ജെ തച്ചങ്കരിയെ മാറ്റി രാഷ്ട്രീയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് തച്ചങ്കരിയെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എം പി ദിനേശ് ഐ എസിനാണ് പകരം ചുമതല മന്ത്രിസഭാ യോഗത്തിലാണ് തച്ചങ്കരിയെ മാറ്റാൻ തീരുമാനമെടുത്തത് സിഐ ടി യു അടക്കമുള്ള തൊഴിലാളി യൂണിയനുകൾ തച്ചങ്കരിക്ക് രംഗത്ത് വന്നിരുന്നു ഗതാഗത മന്ത്രിയും ദേവസ്വം മന്ത്രിയും അടക്കമുള്ളവരുമായി തച്ചങ്കരി നല്ല ബന്ധത്തിലായിരുന്നില്ല ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് തച്ചങ്കരിയെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ശബരിമല സർവീസ് മൂലം താൽക്കാലിക ലാഭം ഉണ്ടാക്കിയെങ്കിലും കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധികൾ ഇനിയും അവസാനിച്ചിട്ടില്ല തൊഴിലാളി യൂണിയനുകളുമായി തച്ചങ്കരി ഒരു കാലത്തും നല്ല ബന്ധത്തിലായിരുന്നില്ല ഹൈക്കോടതി ഉത്തരവ് മൂലം എംപാനൽ ജീവനക്കാരെ മുഴുവൻ പിരിച്ചിടേണ്ടി വന്നതും തച്ചങ്കരിയുടെ കാലത്താണ് വേണ്ടത്ര ജീവനക്കാരില്ലാത്ത പശ്ചാത്തലത്തിൽ അശാസ്ത്രീയമായി ഡ്യൂട്ടി പരിഷ്കരണം നടപ്പാക്കിയതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്നും തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്നും തച്ചങ്കരിക്ക് വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു ഡ്യൂട്ടി പരിഷ്കരണം വേതന പരിഷ്കരണം താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടും തലേദിവസം മാത്രം ചർച്ച നടത്തിയതിന് ഹൈക്കോടതി തച്ചങ്കരിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു സമവായ ചർച്ചയിൽ എം ഡി ധിക്കാരപരമായാണ് പെരുമാറിയതെന്ന് യൂണിയനുകളും ആരോപിച്ചു തുടർന്ന് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ താൽക്കാലികമായ പണിമുടക്ക് പിൻവലിച്ചത് അനിഷ്ടം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ Trusted tradition of 155 years, Chimanur International Jewelers.